എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാജിക്കൽ തിങ്കിങ് ഒ സി ഡിയുടെ ഒബ്സഷൻസും തുടർന്നുണ്ടാകുന്ന ആങ്സൈറ്റിയും തുടർന്നുണ്ടാകുന്ന കമ്പൾസീവ് ബിഹേവിയറും, ഇതിനെ മൂന്ന് പാർട്ടാക്കിയിട്ടാണ് ഞാൻ മൂന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് അതിലെ ഒന്നാമത്തെ പാർട്ടാണ്, ഒബ്സഷൻസും ഒബ്സഷൻസിൻ്റെ ഉദാഹരണങ്ങളും. മാജിക്കൽ ഒ സി ഡി എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് അതിൻ്റെ ഒബ്സഷൻസ് എന്താണ്, അതിൻ്റെ ആങ്സൈറ്റി എന്താണ്, അതിൻ്റെ കമ്പൽഷൻസ് എന്താണ്, ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ എഴുതി ചോദിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എന്താണ് മാജിക്കൽ ഒ സി ഡി? മാജിക്കൽ തിങ്കിങ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ് അതിനെ പറയുക. മാജിക്കൽ തിങ്കിങ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അതൊരു തരം ഒ സി ഡിയുടെ സബ് ടൈപ്പ് ആണ്. ഇൻട്രൂസീവ് തോട്ട്സ് എന്ന് പറയുന്നത്, ഇൻട്രൂസീവ് തോട്ട്സും അതേപോലെ കമ്പൾസീവ് ബിഹേവിയറും എല്ലാം സൂപ്പർസ്റ്റിഷൻ, അതായത് നമ്മൾ പറയുന്ന അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിന്തകളും ഒബ്സഷൻസും അതേപോലെ കമ്പൽഷൻസിനുമാണ് സാധാരണഗതിയിൽ ഇവിടെ പ്രാധാന്യം. അതായത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളും കമ്പൽഷൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്സഷൻസ്, ഇങ്ങനെയാണ് ഈ മാജിക്കൽ തിങ്കിങ് ഒ സി ഡിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഈ പ്രശ്നമുള്ളവർ സാധാരണഗതിയിൽ കരുതുന്നത് ഇവരൊരു പ്രത്യേക തരത്തിലുള്ള അന്ധവിശ്വാസം ബേസ്ഡ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ ജനങ്ങൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ, ഇതെല്ലാം അന്ധവിശ്വാസമല്ലേ എന്ന് തോന്നുമെങ്കിലും ആ ഒ സി ഡി ഉള്ളവർക്ക് അങ്ങനെ ചെയ്യണം, അതായത് ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ, അതായത് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യണം എന്നുള്ള മാനസികാവസ്ഥ ഈ മണ്ടത്തരം, അതായത് ഈ പറയുന്ന മാജിക്കൽ തിങ്കിങ്, അതായത് അന്ധവിശ്വാസപരമായിട്ടുള്ള പ്രവർത്തികൾ ഇവർ ചെയ്തേ പറ്റൂ എന്നവർ ചിന്തിക്കുന്നു. അതിനെയാണ് മാജിക്കൽ തിങ്കിങ് ഒ സി ഡി എന്ന് പറയുന്നത്. ഇനി ബാക്കി സാധാരണഗതിയിൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞവർ, സാധാരണഗതിയിൽ ഒ സി ഡിക്ക് ഒബ്സഷൻ വരുന്നു, ഒബ്സഷൻ കഴിഞ്ഞ് ആങ്സൈറ്റി. ഒബ്സഷൻസ് ഒരുപാട് ഓവർവെൽമിംഗ് ആവുന്നത് കൊണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുള്ളതാക്കുന്നതായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആ ആങ്സൈറ്റി എങ്ങനെയാണ്, അത് സാധാരണ ആങ്സൈറ്റി, ആങ്സൈറ്റി ഡിസോർഡർ പോലെ തന്നെയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ശാരീരിക മാനസിക ലക്ഷണങ്ങളുണ്ട്. അതിൽ ശാരീരികമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടായിരിക്കാം, വേർപ്പുണ്ടായിരിക്കാം, കൈകാലുകൾ വിറയൽ ഉണ്ടായിരിക്കാം, ഡിസിനസ് ഉണ്ടായിരിക്കാം, തല കറങ്ങുന്നത് പോലെ തോന്നാം, ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നാം, ശ്വാസം പൂർണ്ണമായിട്ടും എടുത്തു വിടാൻ കഴിയാത്ത ഒരു അവസ്ഥ വരാം, നോസിയ, അതായത് ഓക്കാനം വരുന്നത് പോലെയുള്ള തോന്നൽ, വയറുവേദന, നെഞ്ചുവേദന, ശരീരത്തിൽ പല ഭാഗത്തും സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള അത്തരം സിംറ്റംസ്, ഇതെല്ലാമാണ് പൊതുവെ ആങ്സൈറ്റിയുടെ ശാരീരികമായ സിംറ്റംസ്. മാനസിക സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ടെൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക, റെസ്റ്റ്ലെസ് ആയി ഫീൽ ചെയ്യുക, ഇറിറ്റബിൾ ആയി ഫീൽ ചെയ്യുക, അതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും അസ്വാഭാവികമായി അപകടകരമായിട്ടുള്ള എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ മാനസികമായ ലക്ഷണങ്ങൾ. പിന്നെ ബിഹേവിയറലായി ആങ്സൈറ്റി ഉണ്ടായ സാഹചര്യങ്ങളെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു സാഹചര്യം ഇവർക്കുണ്ടാവും, അത് ബിഹേവിയറൽ സിംറ്റംസ് ആണ്. അതിന് പുറമെ വരുന്ന മറ്റൊരു സിംറ്റമാണ് ഈ ടെൻഷൻ എല്ലാം കൂടി ആവുമ്പോൾ ഉറക്കത്തിന്റെ പ്രശ്നവും ഇവർക്ക് വരാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ആങ്സൈറ്റി സിംറ്റംസ്. ഈ ആങ്സൈറ്റി സിംറ്റംസ് വരുന്നത് എപ്പോഴാണ്, മാജിക്കൽ തിങ്കിങ് ഒ സി ഡിയുടെ ഒബ്സഷൻസ് അങ്ങേയറ്റം സ്ട്രോങ് ആയി വരുമ്പോൾ ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നു. ഈ ആങ്സൈറ്റി സിംറ്റംസ് ഓവർവെൽമിംഗ് ആവുമ്പോൾ, വളരെയധികം കൂടുതലാവുമ്പോൾ, ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് ചില കമ്പൽഷൻസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ചെയ്യുന്ന ചില കമ്പൽഷൻസ് ആണ് ഞാൻ അടുത്തതായി പറയുന്നത്.